യൂത്ത് കോൺഗ്രസിന്റെ പരിപാടി മാറ്റിയതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ശശി തരൂരും എം കെ രാഘവനും AICC അധ്യക്ഷനും സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും KPCC അധ്യക്ഷനും പരാതി നൽകുമെന്നും രാഘവൻ പറഞ്ഞു. ആലോചിക്കേണ്ടവരുടെ ആലോചിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചതെന്നും പരിപാടി മാറ്റിയ സാഹചര്യത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്നും എം കെ രാഘവനാണ് ആദ്യം ആവശ്യമുന്നയിച്ചത്. ശശി തരൂർ ഇതിനെ പിന്തുണയ്ക്കുകയായിരുന്നു. യൂത്ത് കോൺഗ്രസിന് പകരം ജവഹർ യൂത്ത് ഫൗണ്ടേഷനാണ് സെമിനാർ സംഘടിപ്പിച്ചത്. എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി വൈകുന്നേരം 4 മണിയോടുകൂടി പിന്നോട്ട് പോയത്? എന്തുകൊണ്ടാണ് ജില്ലാ യൂത്ത് കോൺഗ്രസിനെ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇത്തരം വിവരം അയച്ചത്? ആരാണ് ഇതിന്റെ പിറകിൽ? പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഒരു അന്വേഷണ കമ്മീഷനെ വെക്കണമെന്നാണ് എനിക്ക് വിനയപൂർവ്വം KPCC അധ്യക്ഷൻ പറയാറുള്ളത്. മുഹമ്മദ് അസ്ലം വിവരങ്ങളുമായി. അസ്ലം, എം കെ രാഘവൻ ചോദിക്കുന്ന അതേ ചോദ്യമാണ് ഇപ്പോൾ നമുക്കും അറിയേണ്ടത്, ആരാണ് ഇതിന് പിന്നിൽ? തീർച്ചയായും ഈ ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഉയരുന്നത്. അതായത് ശശി തരൂരിന്റെ പരിപാടി മാറ്റിവെക്കാൻ യൂത്ത് കോൺഗ്രസിനോട് നിർദ്ദേശിച്ച DCC ആണ്. DCC ആരും നിർദ്ദേശം നൽകിയെന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. KPCC പ്രസിഡന്റ് കെ സുധാകരനും പ്രധാനപ്പെട്ട നേതാക്കൾ, മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം തന്നെ തരൂരിന് ഒരു വിലക്കുമില്ല എന്നും പറയുന്നു. മാത്രമല്ല മറ്റന്നാൾ കണ്ണൂരിലും യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ പരിപാടി സംഘടിപ്പിക്കുന്ന അല്പസമയം മുമ്പ് പരിപാടിയിൽ ഈ സെമിനാറിൽ പങ്കെടുത്ത റിജിൽ മാക്കുറ്റിയും പറയുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും എവിടെ നടന്നുള്ള ചോദ്യത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെ തന്നെ നിയോഗിക്കണമെന്ന് തന്നെയാണ് എം കെ രാഘവൻ ആവശ്യപ്പെടുന്നത്. യൂത്ത് കോൺഗ്രസ് നേരത്തെ മാറ്റിവെക്കാൻ തീരുമാനിച്ച പരിപാടി ജവഹർ യൂത്ത് ഫൗണ്ടേഷന്റെ പേരിൽ 100 കണക്കിന് ആൾക്കാരുടെ പങ്കാളിത്തത്തോടെയാണ് അല്പസമയം മുമ്പ് കോഴിക്കോട് നടന്നത്. കോഴിക്കോട് KP കേശവമേനോൻ ഹാളിൽ നടന്നത്. അതിൽ മുദ്രാവാക്യം വിളിയിലൂടെയാണ് ശശി തരൂരിനെ കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസുകാരും ആ വേദിയിലേക്ക് ആനയിച്ചത്. എം കെ രാഘവനും തരൂരും എത്തിയപ്പോൾ കയ്യടികളും ഘോഷ മുദ്രാവാക്യങ്ങളോടൊപ്പമാണ് അവരെ സ്വീകരിച്ചത്. തുടർന്ന് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ആരോടൊക്കെയാണോ ഈ പരിപാടി സംബന്ധിച്ച് ഇത്തരം പരിപാടിയെ സംബന്ധിച്ച് ആലോചിക്കേണ്ടത് അവരോടൊക്കെ തന്നെ ആലോചിച്ച് തന്നെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചതെന്നാണ് പറഞ്ഞത്. കാരണം നേരത്തെ DCC പ്രസിഡന്റ് പറഞ്ഞ കാര്യം എം കെ രാഘവൻ മാത്രമാണ് സംസാരിക്കുന്നത്, തരൂരെന്നും ഇക്കാര്യത്തിൽ ആലോചന നേരിട്ട് ആവശ്യപ്പെട്ടിരുന്നില്ല, അങ്ങനെയാണെങ്കിൽ നടത്തുമായിരുന്നുള്ള രീതിയിലൊരു സാങ്കേതിക വിഷയം നൽകിയിരുന്നു DCC പ്രസിഡന്റ്. അതിനെ തള്ളുന്ന രീതിയിലാണ് എം കെ രാഘവൻ പറഞ്ഞത്. അതുകൊണ്ട് മാത്രമല്ല ഇതിനെക്കുറിച്ച് തനിക്ക് പലതും പറയാനുണ്ട്, പല തെളിവുകളും നൽകാനുണ്ട്. അതുകൊണ്ട് തന്നെ KPCC നേരിട്ടൊരു അന്വേഷണ കമ്മീഷനെ നിയോഗിക്കണം, അതിനു മുന്നിൽ തനിക്കുള്ള തെളിവുകൾ ഹാജരാക്കും, ഇല്ലെങ്കിൽ പാർട്ടിയിലെ വേദിയിൽ പുറത്തല്ല പാർട്ടിയിലെ വേദിയിൽ ഇക്കാര്യം പറയുന്നു പറയുന്നത്. ഈ പ്രശ്നത്തെ ഒരു വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് എം കെ രാഘവൻ ഉൾപ്പെടെ തരൂരിനെ പിന്തുണയ്ക്കുന്ന, തരൂരിന്റെ നീക്കങ്ങളെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത്. മാത്രമല്ല വ്യാപകമായ പിന്തുണ യൂത്ത് ജില്ലയിൽ നിന്ന് പോലും തരൂരിന് ലഭിച്ചു. ജില്ലയിൽ ഇന്ന് നടന്ന പരിപാടിയിൽ DCCയിലെ ജനറൽ സെക്രട്ടറി, ജില്ലാ പഞ്ചായത്ത് അംഗവുമായ IP രാജേഷ്, അതോടൊപ്പം തന്നെ മറ്റൊരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജിൽ മാക്കുറ്റി കണ്ണൂരിൽ നിന്ന് പങ്കെടുത്തു. ഇവിടെയുള്ള ജനറൽ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ദിൽ കുഫിൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ പങ്കെടുത്തു. പല KPCC അംഗങ്ങളും തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്തു. അങ്ങനെ KPCC അംഗങ്ങളുടെ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളുടെ തന്നെ നിറഞ്ഞ സാന്നിധ്യത്തിലാണ് പരിപാടി നടത്തിയത്. എന്തായാലും തരൂരിന്റെ പരിപാടി മാറ്റിവെക്കാനുള്ള നിർദ്ദേശമായിരുന്നുള്ള ചോദ്യം അപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. ശരി, അസ്ലമാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന്.